ഫാത്തിമോ എബ്രഹാം മാർക്കലിമിസ് മെത്രാപ്പൊലിത്ത തിരുമനിസുകൊണ്ട്. പ്രിയരെ, പ്രാചീന മലയാള സാഹിത്യം പരിശോധിച്ചാൽ പുരാതന ചരിത്രങ്ങളും മതവിഷയങ്ങളും മറ്റും നാടോടിപ്പാട്ടുകളുടെ രൂപത്തിൽ കാണാവുന്നതാണ്. ആ കൂട്ടത്തിൽ ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രം, സാമൂഹ്യ ആചാരങ്ങൾ, മതകാര്യങ്ങൾ മുതലായവ ഉൾക്കൊള്ളുന്ന പുരാതന പാട്ടുകൾ ശ്രദ്ധേയമാണ്. വിവാഹ അവസരങ്ങളിൽ ഈ പാട്ടുകൾ പാടിവരുന്നതുകൊണ്ട് ഇതിനെ കല്യാണ പാട്ടുകൾ എന്നും പറഞ്ഞു വരുന്നു. മുന്നം മലങ്കര കുടിയറു മദീനാലെ എന്ന് തുടങ്ങുന്ന ഭാഗം കുടിയേറ്റത്തിന്റെ തനിമ തെളിയിക്കുന്ന പ്രദീപ്തവും പ്രസന്നവുമായ ആധികാരിക പ്രമാണരേഖയാണ്. നല്ലോർ ഉറുസലേം ഇന്ന് ഞങ്ങളെ കൈവിട്ട മോറാന് എന്ന വികാരം മുറ്റി നിൽക്കുന്ന ഭാഗങ്ങൾ കനായിത്തൊമ്മനെയും കുടിയേറ്റത്തിന്റെ ഒരുക്കങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്നു. ബന്ധങ്ങൾ വേർപേടാൽ ഓർക്കണമെപ്പോഴും പത്തുമോരെഴുമതെപ്പോഴും ചിന്തിപ്പിൻ പാടുമറിയാതിരിക്കണം നിങ്ങളും എന്ന ഭാഗം കനാനായ സമുദായത്തിന്റെ സുപ്രധാനമായ അടിസ്ഥാന ശിലയാണ്. മൈലാഞ്ചി ഇടിയിലും ചന്തം ചാർത്തലും നടനട വിളിയും കുരവേടിയിലും ഉറഹായിൽ നിലനിന്നിരുന്നതും കനാനായക്കാർ ഇന്നും സജീവമായി നിലനിർത്തുന്നതുമായ സാമൂഹ്യ ആചാരങ്ങളാണ്. ഇപ്രകാരമുള്ള പുരാതന പാട്ടിലെ ചൈതന്യവത്തായ പാരമ്പര്യ വൃത്താന്തങ്ങൾ ഓരോ കനാനായക്കാരന്റെയും ഹൃദയഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുള്ളതാണ്. അവയെല്ലാം കനാനായക്കാരുടെ ഹൃദയത്തിലെ താളമായി മാറിയിട്ടുണ്ട്. വിശ്രുതമായ എഡേസായിലെ സുറിയാനി സഭയ്ക്കുണ്ടായ വൈദിക വെളിപാട് മൂലം മലങ്കരയിലേക്ക് ഒഴുകിച്ചേർന്ന സുറിയാനി സഭയുടെ പ്രേക്ഷിത ചൈതന്യവും അത് ഇവിടത്തെ ജനജീവിതത്തെ സമ്പന്നമാക്കിയതും ആയ ചരിത്രമാണ് പുരാതന പാട്ടിലെ ഇതിവൃത്തം. സുറിയാനി കുടിയേറ്റത്തിന്റെ രൂപവും ഭാവവും തനിമ നഷ്ടപ്പെടാതെ നൂറ്റാണ്ടുകളിൽ കൂടെ കാത്തുസൂക്ഷിക്കുവാൻ ഈ പാട്ടുകൾക്ക് കഴിഞ്ഞു. അനേക ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കനായിത്തോമ്മ പാരമ്പര്യത്തെ ഈ പാട്ടുകൾ നിലനിർത്തി തലമുറകൾക്ക് കൈമാറുന്നു. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വേരുകൾ തേടിയുള്ള മലങ്കര ക്രൈസ്തവ സഭയുടെ തീർത്ഥാടനത്തിൽ ഈ പാട്ടുകൾക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട്. കനാനായക്കാരുടെ മഹത്തായ പാരമ്പര്യങ്ങളെ ദൃഢീകരിക്കുന്നതും ചരിത്ര സംസ്കാര മൂല്യങ്ങൾക്ക് നല്ല മുതൽ കൂട്ടുന്നതും കനാനായക്കാരുടെ അമൂല്യ സമ്പത്തുമായ ഈ പുരാതന പാട്ടുകൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എങ്ങനെയായാലും ചരിത്രത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകുവാൻ കഴിവുള്ള ഈ കാവ്യാത്മക ശില്പത്തെ സഹൃദയർക്ക് സമർപ്പിച്ചുകൊള്ളുന്നു. നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്ണീരും നൽകവേണം കാദീശനായി എഴുന്നള്ളി വന്നിട്ട് തൽപൂര പന്തലകമേ കൈകൂട്ടി നേർന്നു ഞാൻ തെറ്റു വളർത്തൊരു കന്നീ മകളെ ഞാൻ നിന്നെ തോളും തുടയും മുഖവും മണിമാറും യോഗത്താലെ പരിശുണ്ട് എന്റെ മകളെ പരമേറ്റി വൈപ്പോളും എൻ മനസോപതറുന്നു നെല്ലുമാനീരും പരമേറ്റി വച്ചാറേ എൻ മന
ചല സോതേലിയുന്നു. ചെമ്പകപ്പൂവിൻ നിറം ചൊല്ല പെണ്ണിന് ചെമ്മേ അരുൾ പെറ്റ പെണ്ണ്. പെണ്ണിനെ കണ്ടവരെല്ലാരും ചൊല്ലുന്നു ഉലകിലെ വൾപ്പത്തോരില്ല. കോലം പൂക്കാരെ നന്നായക വേണമീരെന്ന് കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലോഹനായനു മന്ദൻ ശിവായും കൂടെ തുണയ്ക്ക ഇവർക്ക്. ആലോഹനായൻ തുണയാലെ ചൊല്ലുന്നു.
നായൻ തുണയാലെ ചൊല്ലുന്നു. അൻപോടു നല്ല വിശേഷങ്ങൾ ചൊല്ലുവാം. അവരൽ നാവിൽ വിളങ്ങി തെളിയണം.
മനോഹരനായൻ തന്നെ പരിസ്തുതിക്കുന്നേറ്റം മനോഹരനായൻ തന്നെ പരിസ്തുതിക്കുന്നേറ്റം കനകം പോ പിഞ്ഞൊരു പള്ളിത്തണ്ട് തന്ന
പണ്ടുകേറിയിരുന്നും കൊണ്ട് ടിവാരം പുകന്തിടവേ ും പോലെ വിളങ്ങും
തിരന്തു കൂടിയാരും
ഇനിയും മുത്താക്കും കൊന്ത തലമുണ്ട്. ചങ്ങല കൈവാള ചന്ത മാമ്പലവും ചന്തമായുള്ളൊരു കൂട്ടം കൂട പേടിച്ചിടം ചെന്നപ്പോൾ കപ്പല് കയറുവാൻ കടപ്പൂറം പൂക്കാറ് രാജ്യം കൊണ്ടാറേ മെയ്യേ വന്നു പൊഴുതു തീർന്നു മുതിർന്നു കാര്യം കണ്ടാറേ കൊടുത്താർ പദവികൾ പഞ്ചമേളം പതിനെട്ടും പദവികൾ പഞ്ചമേളം പതിനെട്ടും കൊമ്പും കുഴലാലവട്ടം ശംഖും വിധാനം മെയ്യെ പൊന്മുടിയും മറ്റും നല്ല സമയമെല്ലാം കൊടുത്താർ പദവികൾ പാവാട പകൽ വിളക്കും രാജവാദി ഞങ്ങളേഴും പൂരവമൂന്നും മെയ്യെ കൊട്ടും കുറവയും നല്ല അലങ്കാരമെല്ലാം അരജൻ കരജൻ കൊടുത്തൊരു പദവികൾ ആദിത്യനും ചന്ദ്രനും അങ്ങുള്ള നാളൊക്കെ മെയ്യെ ആദിത്യനും ചന്ദ്രനും അങ്ങുള്ള നാളൊക്കെ അപ്പനോടേ
കാത്തു വേഗമോടെ തന്തിതകൾ മോറാനേ മുന്നിരുത്തി മാർഗമാണ് നാൾ കുറിച്ചു തലയിലിട്ടു മാർഗമായ വചനം ചൊല്ലി